ഗൂഗിൾ പേ അക്കൗണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ടും ഡെബിറ്റ് കാർഡും സ്മാർട്ട് ഫോണുമുള്ള ആർക്കും വളരെ എളുപ്പത്തിൽ ഗൂഗിൾ പേ അക്കൗണ്ട് തുടങ്ങാം. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ നിലവിൽ ഗൂഗിൾ പേ തുടങ്ങാനായിട്ട് പറ്റൂ. ഗൂഗിൾ പേ ആപ്പിലൂടെ നമുക്ക് ബിൽ പേയ്മെന്റ് ചെയ്യാം, റീചാർജ് ചെയ്യാനായിട്ട് പറ്റും, പണം മറ്റുള്ളവർക്ക് അയക്കാൻ പറ്റും, മറ്റുള്ളവരിൽ നിന്ന് പണം സ്വീകരിക്കാൻ പറ്റും. മാത്രമല്ല കടകളിലൊക്കെ കാണുന്ന QR കോഡ് വഴി പേയ്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്ത് ആദ്യത്തെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 21 rupees ജോയിനിങ് ബോണസ് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് സമയം കളയാതെ ഇതിന്റെ കംപ്ലീറ്റ് പ്രോസസ് വളരെ ക്വിക്ക് ആയിട്ട് കാണാം. അപ്പൊ നമ്മൾ ഇവിടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് വഴിയാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ലാസ്റ്റ് ഞാൻ ഒരു 21 rupees ബോണസ് കൂടെ കാണിച്ചു തരാം. ഈ ഒരു സ്ക്രീനിൽ നമ്മുടെ മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് ഫെച്ച് ആയിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പർ വേണം കൊടുക്കാനായിട്ട്. ആ ഒരു സിം നിങ്ങളുടെ ഫോണിൽ വേണം. അപ്പൊ ഞാൻ അങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി ഒരു OTP വെരിഫിക്കേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ജിമെയിൽ ID ഇവിടെ കാണിക്കും. അവിടെ ഒരു ഗൂഗിൾ അക്കൗണ്ട് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ മറ്റൊരു വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു SMS പോകുന്നതിന് ആവശ്യമായ ബാലൻസ് നമ്മുടെ സിമ്മിൽ വേണം. എസ്പെഷ്യലി നിങ്ങളുടേത് വോഡഫോൺ ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് SMS പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പൊ നമ്മൾ ഗൂഗിൾ പേയുടെ ഫസ്റ്റ് പേജിൽ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇത്തരത്തിലൊരു മെസ്സേജ് കാണാം. ഇതൊന്ന് യെസ് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഈ ഒരു ഗൂഗിൾ പേയുമായിട്ട് ലിങ്ക് ആയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇപ്പൊ ഒരു ലിസ്റ്റ് വരും. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ബാങ്കിന്റെ പേര് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ഒരു ബാങ്ക് നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പൊ എന്റെ ഇപ്പൊ കനറ ബാങ്ക് ആണ്. അപ്പൊ കനറ ബാങ്ക് ഈ ലിസ്റ്റിൽ ഉണ്ട്. കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ഇതിൽ വരും. ആ ഒരു ബാങ്കിന്റെ പേര് സെലക്ട് ചെയ്യുക. ഇതോടുകൂടി കുറച്ച് പെർമിഷൻസ് ആണ്. ഇതെല്ലാം നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. SMS അതുപോലെ കോൾസിന്റെ എല്ലാം പെർമിഷൻസ് ആണ്. ഇപ്പൊ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു SMS വെരിഫിക്കേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വെരിഫിക്കേഷൻ നടക്കുന്നതിന് നമ്മുടെ സിമ്മിൽ നിന്നും SMS പോകണം. SMS പോയിട്ടില്ലെങ്കിൽ നടക്കില്ല. അപ്പൊ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫൈൻഡ് ആയിട്ടുണ്ട്. അക്കൗണ്ടിന്റെ ആ ഒരു ഇൻഫർമേഷൻ കാണാം. താഴെ നമ്മുടെ പേരൊക്കെ വരും. ഇനി നമ്മൾ UPI പിന്നെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഡെബിറ്റ് കാർഡ്, അതായത് ATM കാർഡിന്റെ മുൻവശത്ത് 16 അക്ക നമ്പർ ഉണ്ടാവും. ആ 16 അക്ക നമ്പറിൽ അവസാന 6 അക്ക നമ്പർ കൊടുക്കുക. പിന്നെ എക്സ്പയറി മന്ത്, എക്സ്പയറി ഇയർ, അത് രണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതാണ് ഈ ഒരു സ്ക്രീനിൽ ചെയ്യേണ്ടത്. അപ്പൊ ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. പക്ഷേ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം നിങ്ങൾക്ക് ആധാർ കാർഡ് വെച്ചിട്ടും ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിന് ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇൻഫർമേഷൻസ് എല്ലാം ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു OTP വരും. ആ ഒരു OTP ഓട്ടോ ഫെച്ച് ആവും. നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. OTP കൊടുത്ത ശേഷം അടുത്ത സ്ക്രീനിൽ നമ്മളിവിടെ ഒരു 6 അക്ക UPI പിൻ സെറ്റ് ചെയ്യണം. ഇത് ചിലർക്ക് 4 അക്ക ആയിരിക്കും, ചിലർക്ക് 6 അക്ക ആയിരിക്കും. ഈ ഒരു പിന്നെ നമ്മൾ ഇപ്പോൾ ഓർത്തിരിക്കണം. കാരണം ഈ പിന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് പറ്റുക. ഈ ഒരു പിന്നെ എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ പണം അയക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പിന്നെ കൊടുക്കാനായിട്ട് പറ്റും. അത് 2 തവണ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതോടുകൂടി ആഡും ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാം. അപ്പോൾ ടെക്നിക്കൽ ഗ്ലിച്ചസ് ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ആയിട്ട് കിട്ടും. ബാങ്ക് അക്കൗണ്ട് ആഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ ആക്ടിവേറ്റ് ആയി എന്നാണ് അർത്ഥം. ഇത് ചെയ്യുന്ന സമയത്ത് HDFC, ICICI, SBI പോലെയുള്ള ബാങ്കിൻ്റെ ഒക്കെ SMS വരും. നിങ്ങൾ പാനിക് ആവേണ്ട. കാരണം ഗൂഗിൾ പേക്ക് ഇത്തരത്തിൽ UPI സൗകര്യം നൽകുന്ന 4 ബാങ്കുകളാണ്. ഈ ഒരു സ്ക്രീനിൽ മറ്റുള്ളവർ നമ്മുടെ ഗൂഗിൾ പേ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര് എന്താണോ വേണ്ടത് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ഡിഫോൾട്ട് ആയിട്ട് വന്ന നെയിമിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നെങ്കിൽ നീക്ക് വരുത്താം. അതിനുശേഷം അക്സെപ്റ്റ് എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ഗൂഗിൾ പേ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി സ്കാൻ ആൻഡ് പേ ചെയ്യുന്നതിനായിട്ട് ഫസ്റ്റ് ഇയർ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അതേലോ ചെയ്ത് കൊടുക്കുക. ക്യാമറ പെർമിഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം സ്കാനർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. കോൺടാക്ട്സിന് പേ ചെയ്യാനാണെങ്കിൽ അതിൽ ടാപ്പ് ചെയ്യുക. കോൺടാക്ട്സ് ഒക്കെ ഒന്ന് സിങ്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയും കുറച്ച് പെർമിഷൻസ് ഒക്കെയാണ്. അതോടുകൂടി നമ്മുടെ ഫോണിലെ കോൺടാക്ട്സ് ഒക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ ഏതെങ്കിലും ഫോൺ നമ്പറിലേക്ക് അയക്കാനാണെങ്കിൽ ഈ ഒരു ഓപ്ഷനിലാണ് ടാപ്പ് ചെയ്യേണ്ടത്. അയക്കേണ്ട നമ്പർ ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് പണം അയക്കാനായിട്ട് പറ്റും. ഇതെല്ലാം ചെയ്ത ശേഷം നിങ്ങൾ ആ UPI പിന്നെ എൻ്റർ ചെയ്യണം പണം അയക്കുന്നതിനായിട്ട്. പിന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ ആണ് എടുക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട് നമ്പർ 2 തവണ എൻ്റർ ചെയ്യുക. IFSC കോഡ് കൊടുക്കുക. പിന്നെ റിസീപ്ഷൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. UPI ID-യിലേക്കും നമ്പറിലേക്കും പണം അയക്കുന്നതിനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. പിന്നെ സെൽഫ് ട്രാൻസ്ഫർ ആണ്. അത് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഒന്നിലധികം അക്കൗണ്ട് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ടാപ്പ് ചെയ്താൽ നമ്മുടെ പേരിന് താഴെ നമ്മുടെ UPI ID കാണാനായിട്ട് പറ്റും. പിന്നെ അതിന് താഴെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നിലവിലുള്ള അക്കൗണ്ട് കാണാൻ പറ്റും. അഡീഷണൽ ആയിട്ട് മറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് ഇതേ നമ്പറിൽ വേണം, അതും ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാർഡിന്റെ ഡീറ്റെയിൽ എൻ്റർ ചെയ്ത് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അത് പേഴ്സൺ പേയ്മെന്റ് അല്ല, നിങ്ങൾക്ക് ബിസിനസ്സിലേക്കോ QR കോഡ് വഴിയൊക്കെയുള്ള പേയ്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. കാർഡ് ഇത്തരത്തിൽ സ്കാൻ ചെയ്താൽ മാത്രം മതി. അത് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ഫിൽ ചെയ്തുകൊണ്ട് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാണുന്ന സെറ്റിംഗ്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു 100 രൂപ എന്റെ ഒരു അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ ട്രാൻസാക്ഷൻ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു 100 rupees നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് സെൻഡ് ചെയ്തു. അപ്പൊ ആ ഒരു ലിങ്ക് വഴി ജോയിൻ ചെയ്തതുകൊണ്ട് ഇപ്പൊ നമുക്ക് 21 rupees ജോയിനിങ് ബോണസും കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഗൂഗിൾ പേ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഒരു ഇൻവൈറ്റ് ലിങ്ക് തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് 21 rupees അല്ലെങ്കിൽ 51 rupees നിങ്ങൾക്ക് ഒരു ജോയിനിങ് ബോണസ് കിട്ടുന്നതാണ്. ഗൂഗിൾ പേ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഓഫറുകളും ഡീലുകളും അബ്ദുൾ
റഷീദ് മുക്കം ഒഫീഷ്യൽ എന്ന ടെലഗ്രാം ചാനലിലൂടെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓഫർ കാർട്ട് എന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴിയും അപ്ഡേറ്റുകൾ തരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്ക് ചെയ്യുക. നല്ലൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.